എന്തായിരുന്നു ബാബോട്ടിന് ഫസ്റ്റ് ടൈം ഗോപിയുടെ മുഖത്ത് ക്യാമറ വെക്കുമ്പോൾ ഈ ഫേസിൽ ഒരു പ്രത്യേക ഫേസ് ആണല്ലോ, മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫേസ് ഇല്ല. അതെ അല്ലേ, എന്തായിരുന്നു അനുഭവം? അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന യവനിക എന്ന സിനിമയിലാണ്. അപ്പം അതിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതെ. അപ്പം അയ്യപ്പൻ എന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക സമയത്താണ് അത് ക്യാരക്ടർ കാണിക്കുന്നത്. അതിനു മുമ്പ് പടത്തിൽ അയ്യപ്പനെ കുറിച്ച് അയ്യപ്പൻ്റെ കാര്യങ്ങൾ പറയുള്ളൂ, അങ്ങനെ കേട്ട് കേട്ട് ഇതാരാണ് ഈ അയ്യപ്പൻ, ആരാണ് അയ്യപ്പൻ എന്നങ്ങനെ വളരെ ഒറിജിനാലിറ്റിയോടുകൂടി ചെയ്ത് അത് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അത് പടത്തിൽ ആദ്യം ആ ഇൻട്രൊഡക്ഷൻ തന്നെ ഓഡിയൻസ് എപ്പോഴും ഒരു ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മാറി. ഈ സംഗീതം, താളബോധം, ഇതൊക്കെ അവനവൻ കടമ്പയിലുള്ള ആ ഒരു ശിക്ഷണം, പ്രത്യേകിച്ച് തനത് നാടകത്തിൻ്റെ തുടക്കങ്ങളിലുള്ള ശിക്ഷണം, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? താളമില്ലാതെ ഒരു ആക്ടറൊന്നും ജനിക്കില്ല. താളം ഉണ്ടെങ്കിലേ ആക്ടറുള്ളൂ, താളം ഉണ്ടെങ്കിൽ ഏതൊരു കലാകാരനും. ഇപ്പം ബാബു ക്യാമറ ചെയ്യണമെങ്കിൽ ക്യാമറയുടെ താളം ബാബുവിനറിയാം. ഈ ക്യാമറയുടെ താളത്തിന് ഒപ്പിച്ചാണ് ഞങ്ങൾ തുള്ളുന്നത്. ഈ തുള്ളൽ തെറ്റാൽ ക്യാമറ ഓഫ് ചെയ്യും, അത് പോരായെന്ന ക്യാമറ. അപ്പോൾ അവിടെ ഡയറക്ടർ കൂടെ ആവും, ക്യാമറമാൻ, ക്യാമറമാൻ്റെ ഉള്ളിൽ ഡയറക്ടർ, ക്യാമറമാൻ്റെ ഉള്ളിൽ ഡയറക്ടറുടെ ഉള്ളിൽ ആക്ടർ, ഈ ഇൻസ്ട്രുമെൻറ്റും, ഈ നാലെണ്ണം കൂടെ ചേർന്നാണ് ഈ വാസ്തവത്തിൽ ഇതേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം വെളിയിൽ നിൽക്കുന്ന ഡയറക്ടർ പറയും, അത് അത് അദ്ദേഹത്തെ ആ കഥാപാത്രത്തിൻ്റെ ടൈറ്റ് ക്ലോസ്, കണ്ണും നെറ്റിക്ക് താഴെ ചുണ്ടുവരെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ഏക വ്യക്തി ക്യാമറമാനാണ്. ഈ ഡയറക്ടർ കാണാനാവില്ല, അഭിനയിക്കുന്ന എനിക്ക് കാണാനാവില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ആക്ടർ, ഞാൻ ആക്ടറായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഐ വിൽ സീ ഇറ്റ് ഇൻ ദി 40 to 30 ഫീറ്റ്സ് സൈസ് ഇൻ മൈ മൈൻഡ് എന്നിട്ട് ഞാൻ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ക്യാമറമാനോടൊപ്പം രാമേന്ദ്രൻ ബാബുവിനറിയാം, മസോപാട്ട് എല്ലാവരും ചോദിക്കും വാട്ട് ഇസ് ദി സൈസ് ഓഫ് ദി ഷോട്ട്. ബെറ്റർ ജഡ്ജ്മെൻ്റ് എപ്പോഴും ക്യാമറമാനാണ്. ഈവൻ ആക്ടിങ്ങിൻ്റെ കുറിച്ച് പോലും ഡയറക്ടർക്ക് ഈ ആക്ടിങ്ങിൻ്റെ ഇവിടെ നോക്കി ആ മതി പറയും, പക്ഷേ ക്യാമറ വരും പറയും, ക്യാമറ ഹീ സീങ് ഇറ്റ് ഇൻ ദി ഫുൾ ഫ്രെയിം വിത്ത് ഹിസ് ഫേസ് ഉണ്ട്. അപ്പോൾ പറയും അത് അത് ശരിയായില്ല, ഒന്നും എടുത്തവള എന്ന് പറയും. ബാബയുടെ അത്തരം ചില കാര്യങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ചും പ്രകാശ ക്രമീകരണമാണ് പലപ്പോഴും തലവേദനയാവുന്നത്. പ്രത്യേകിച്ചും ഗോവേടിനെ പോലെ ഇത്രയും ഈ ഒരു ഹെവി വെയ്റ്റ് നടൻ നിൽക്കുമ്പോൾ ഗോവേട്ട കുറച്ചൊന്ന് ലെഫ്റ്റിലോട്ട് പാൻ ചെയ്ത് അല്ലെങ്കിൽ റൈറ്റിലോട്ട് അധികം പോകരുതേ, അപ്പം ഇവിടെ നിന്ന് വല്ല പറയും അതൊക്കെ പോവും, ഇപ്പം ഇമോഷനാണ് എന്നൊരു തിരിച്ചൊരു പ്രതിവചനം ഉണ്ടായാൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഇങ്ങനെയൊക്കെ. എങ്ങനെയായിരുന്നു ഗോവേട്ടിൻ്റെ ഒരു ഇൻപുട്ട് ഇത്രയും? എന്താണെന്നാൽ കാരണം എന്താണല്ലോ, ഇപ്പം ഞാൻ ബിലീവ് ചെയ്യുന്നതെന്നാൽ ഇപ്പം ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഈസ് പെർഫോമിങ് ഫോർ ദ ക്യാമറ. ഇപ്പോൾ ഓഡിയൻസിന് പകരം ക്യാമറയാണ്, ക്യാമറയ്ക്കാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ക്യാമറയ്ക്ക് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് നല്ല എക്സ്പ്രഷൻ കൊടുത്താലും അത് പ്രോപ്പർ ലൈറ്റിങ്ങിലും ഉണ്ടാകണം. ഇരുട്ടത്ത് നിന്ന് പെർഫോം ചെയ്തിട്ട് കാര്യമില്ല, നമ്മളത് പ്രോപ്പറായിട്ട് ലൈറ്റപ്പ് ചെയ്ത് ആ പൊസിഷനിൽ വരണം. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യണം, അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ഇരുന്ന് പെർഫോം ചെയ്തിട്ട് കാര്യമില്ല. ഈ പാളങ്ങളുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു അനുഭവം ഉണ്ടല്ലോ ഈ ക്യാമറയുമായിട്ട്. ഞാനും വേണു കൂടെ ഉള്ള റെയിൽവേ യാർഡിലെ സ്റ്റണ്ടാണ് ലാസ്റ്റ്, അവർ തമ്മിൽ അടിയുണ്ടാകുന്നു. ഇത് ഭരതൻ, ഇത് ഭരതൻ്റെ മുമ്പിൽ പിന്നെ ബാബു ക്യാമറ പിടിച്ച് ഹാൻഡ് ഹെൽഡാ, വളരെ ഹെവി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഈ എരിഫ്ലക്സ് ക്യാമറ എടുത്ത് തോൾ പിടിച്ച് വെച്ചിട്ട് പുറകോട്ട് കിടക്കുകയാണ്. കാരണം ഞങ്ങൾ അടിച്ചടിച്ച് മുമ്പോട്ടായിരുന്നു, അപ്പം അതിനനുസരിച്ച് ഫോക്കസ് കറക്റ്റ് ഇല്ലെങ്കിൽ ബാബ് പുറകോട്ട്. അപ്പം ഇടയ്ക്ക് ഒരു കല്ലുണ്ടായിരുന്നു, അതിൽ തട്ടി പുറകോട്ട് മറിഞ്ഞു. ഭാഗ്യത്തിന് ക്യാമറ കയ്യിൽ നിന്ന് പോയില്ല, ബാബു വീണു. പക്ഷെ ബാബു വീണു ഇങ്ങനെ ഈ കയ്യിൽ തന്നെ ക്യാമറ ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ അടിച്ച് തളർന്നൊക്കെ വരികയാണ്. അപ്പം എൻ്റെ ഈ തളർച്ചയിലുള്ള ടോണിൽ ഞാനിത് ക്യാമറ ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ആരെങ്കിലും കെയർഫുള്ളായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞൊരു സാധനം ഭരതൻ വളരെക്കാലം അത് ഇമിറ്റേറ്റ് ചെയ്ത് പറയുമായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഗ്യാസ്പിംഗ് ടോണല്ലേ, പുറകോട്ട് ഇവിടെ വരുമ്പോൾ പറയും ഒരാൾ കെയർഫുള്ളായിട്ട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞത് ഭരതൻ പലപ്പോഴും പറയുന്നത്. അപ്പോൾ അതെനിക്ക് ബാളങ്ങളിൽ എനിക്ക് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഓർമ്മയുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ മൊമെൻ്റ് എന്ന് പറഞ്ഞ ഇതാ. ഗോവേടിനെ ഫ്രെയിമിനുള്ളിൽ നിർത്താനുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ക്ലോസ് ആണ് ഇതാണെന്ന് പറയാൻ മാത്രമല്ല, വേറൊരു വിദ്യയും കൂടെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഒരു മാർഷ്യൽ ആർട്സ് വിദ്യ. അത് എൻ്റർ ദ ഡ്രാഗൺ ആ സിനിമ ഇറങ്ങിയ കാലത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രൂസ് ലീയുടെ നൻചക്ക് വെച്ചിട്ടുള്ള ഇത് കണ്ടിട്ട് അപ്പോൾ എനിക്കും ഇത് പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ മദ്രാസിലെ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ അപ്പോൾ രാവിലെ ഞാൻ ഇതെടുത്ത് പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്തെന്ന് കണ്ടപ്പോഴത്തേക്ക് ഗോവേണ്ണനെ തോന്നി ഇത് ഇതൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് മുട്ടിനൊക്കെ നല്ല അടി കൊള്ളും അല്ലെങ്കിൽ തലയ്ക്ക് അടി കൊള്ളും, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ അത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്ത്, പിന്നെ മാത്രമല്ല ഞാൻ പിന്നെ മദ്രാസിൽ നിന്ന് ഒരു വാങ്ങിച്ചുകൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. ഒരുപാട് നന്ദി നഞ്ചക്കിൻ്റെ കഥയ്ക്കും അതുപോലെ മധുരമുള്ള പല ഓർമ്മകൾക്കും. വളരെയധികം നന്ദി.